ഒരു രാജ്യം ആയുധം നിർമ്മിക്കുന്നത് അവരുടെ സ്വയരക്ഷയ്ക്ക് മാത്രമല്ല അത് വിൽപ്പനയ്ക്കും കൂടിയാണ്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറഞ്ഞാൽ ആയുധ കച്ചവടം തന്നെയാണ്. ഇന്ത്യയൊക്കെ അതിൻ്റെ ഉപഭോക്താക്കളായിരുന്നു വളരെ നാൾ. നമ്മളാണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോൾ കാലം മാറി ഇപ്പോൾ നമ്മൾ ആയുധം നിർമ്മിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന തരത്തിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു. പക്ഷേ ഈ ആയുധങ്ങൾ നിർമ്മിക്കുമ്പോൾ അല്ലെങ്കിൽ ആയുധങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ രണ്ട് രീതിയിലാണ് സാധാരണഗതിയിൽ പുറത്തു വരുന്നത്. ഒന്ന്, ഈ ആയുധങ്ങൾ നിർമ്മിക്കുന്നവർ തന്നെ ചില വാർത്തകൾ ലീക്ക് ചെയ്യിച്ച് മാധ്യമങ്ങളിലൂടെ തങ്ങൾ ഇങ്ങനെ ഒരു ആയുധമുണ്ട് എന്ന് പറയും. പക്ഷേ അത് വിൽപ്പനയ്ക്കുള്ള ആയുധങ്ങളാണ്. അത്തരത്തിലൊരു വലിയ പരസ്യത്തോടുകൂടി, അതായത് വലിയ ഒരു രീതിയിൽ അതിൻ്റെ ഒരു പ്രചരണം പോകുന്നത് ഒരിക്കലും ആ കമ്പനി നേരിട്ടായിരിക്കില്ല ഇത് ചെയ്യുന്നത്, വിവിധ ഏജൻസികളെ വെച്ചിട്ട് ഉള്ളൊരു പി ആർ വർക്കായിരിക്കും. മറ്റൊന്ന്, ഈ ആയുധങ്ങളെക്കുറിച്ച് റിട്ടയർഡ് ആയിട്ടുള്ള സൈനിക ഉദ്യോഗസ്ഥന്മാരായിരിക്കും കൂടുതൽ ഡീറ്റെയിൽസ് നൽകുന്നത്. ഏതായാലും ഔദ്യോഗികമായിട്ടൊന്നുമല്ല ഇങ്ങനെ സംഭവിക്കുന്നത്, പകരം ഇത്തരത്തിലുള്ള ചില വാർത്തകളാണ് മാധ്യമങ്ങളടക്കം എല്ലാവരും നൽകുന്നത്. കാരണം ആയുധങ്ങളെക്കുറിച്ച് ഒരു കമ്പനിയും ഒരു രാജ്യവും വ്യക്തത കൊടുക്കാറില്ല. ഒരുപക്ഷെ അവരുടെ കയ്യിൽ നിന്ന് ആയുധം വാങ്ങുന്നവർക്ക് അതിന് ഡീറ്റെയിൽസ് നൽകും എന്ന് മാത്രം. പക്ഷേ ആയുധങ്ങളെക്കുറിച്ച് ഒരു ഏകദേശ രൂപരേഖ പുറത്തു വിടുകയും ചെയ്യും. അത് പല രീതിയിലായിരിക്കും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇനി കാര്യത്തിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസം പാകിസ്ഥാനിലേക്ക് ഇന്ത്യയുടെ ഒരു മിസൈൽ അബദ്ധത്തിൽ പതിച്ചു. ഇന്ത്യ അബദ്ധത്തിൽ പതിച്ചു എന്ന് തന്നെയുള്ള നിലപാടിലാണ് ഇപ്പോഴും. അതിൻ്റെ അന്വേഷണം നടന്നു വരികയും ചെയ്യുന്നു. ഇത് അബദ്ധത്തിൽ പതിച്ചതാണോ അല്ലയോ എന്നതിനെക്കുറിച്ച് വിവിധ രീതിയിൽ വിവിധ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നതിനിടയിൽ ചില ഡിഫൻസ് സൈറ്റുകളിലും മറ്റുമൊക്കെ റിട്ടയർഡ് സൈനിക ഉദ്യോഗസ്ഥന്മാർ ചില കുറിപ്പുകളിൽ ചില പോസ്റ്റുകൾ ഇടുന്നു. അത്തരത്തിലുള്ളൊരു പോസ്റ്റാണ് ഈ വാർത്ത. അതിൽ അവർ പറയുന്ന ഒരു കാര്യം, ചൈനയിൽ നിന്ന് പാകിസ്ഥാൻ ഈ മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങുന്നു. അത് ലോകോത്തരമായ പ്രതിരോധ സംവിധാനമാണെന്ന് ചൈന പറയുന്നു, ഒപ്പം പാകിസ്ഥാനും പറയുന്നു. ഇതേ അവസരത്തിൽ തന്നെ ചൈന തായ്വാൻ ആക്രമിക്കാൻ തീരുമാനിക്കുന്നു. തായ്വാൻ ഇന്ത്യയിൽ നിന്ന് ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ തീരുമാനിക്കുന്നു. പക്ഷേ തായ്വാൻ്റെ സംശയം, ഇന്ത്യയുടെ ബ്രഹ്മോസ് മിസൈലിന് ഈ ചൈനയുടെ ഈ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ ഈ എയർ ഡിഫൻസ് സിസ്റ്റം അല്ലെങ്കിൽ മിസൈൽ പ്രതിരോധ സംവിധാനം തകർക്കാൻ കഴിയുമെന്നൊരു വലിയ സംശയമുണ്ടായിരുന്നു. ഏതായാലും ആ സംശയം ഉൾപ്പെടെയുള്ള സംശയങ്ങളാണ് 2022 മാർച്ച് 9 ഈ പാകിസ്ഥാനിൻ്റെ ഉള്ളിൽ 124 കിലോമീറ്ററിനുള്ളിൽ ആളില്ലാത്ത സ്ഥലത്ത് ഒരു മാർക്കിംഗ് ഇന്ത്യ നടത്തിയത് ടെസ്റ്റ് ഫയർ ആയിരുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. അതായത് ഈ ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങൾക്ക് മുമ്പിൽ അവരുടെ ഒരു ഡെമോൺസ്ട്രേഷൻ, സ്വാഭാവികമാണ് ഡെമോൺസ്ട്രേഷൻ. ഇപ്പോൾ അമേരിക്കയെ സംബന്ധിച്ചോ റഷ്യയെ സംബന്ധിച്ചോ ഇസ്രായേലിനെ സംബന്ധിച്ചോ അങ്ങനെ ഒരു ഡെമോൺസ്ട്രേഷൻ്റെ ആവശ്യമില്ല. കാരണം അവരൊക്കെ വിവിധ രാജ്യങ്ങളുമായി വിവിധ ഘട്ടത്തിൽ യുദ്ധം ചെയ്യുന്നവരാണ്. അമേരിക്കയൊക്കെ അവരുടെ ഏറ്റവും പുതിയ ഉൽപ്പന്നങ്ങൾ രംഗത്തിറക്കുമ്പോൾ തന്നെ ഏതെങ്കിലും ഒരു ചെറിയ രാജ്യത്തെയൊക്കെ ആക്രമിക്കുകയോ ഇല്ലെങ്കിൽ അവിടുത്തെ ഭീകര സംഘടനകൾക്ക് നേരെ അത് പ്രയോഗിക്കുകയൊക്കെ ചെയ്യും. വലിയ വാർത്തയായി മാറാറുണ്ട്. മിക്കവാറും എല്ലാ രാജ്യങ്ങളും അങ്ങനെ. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും നടത്താറില്ല. പക്ഷേ ഇപ്പോൾ ഇന്ത്യ അത്തരത്തിലുള്ളൊരു വലിയ മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണ് നടത്തിയതെന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഏതായാലും തായ്വാൻ ഇന്ത്യയുമായി ബ്രഹ്മോസ് മിസൈൽ വാങ്ങാൻ കരാർ ഒപ്പിട്ട് കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ 60 രാജ്യങ്ങൾ ബ്രഹ്മോസ് മിസൈലിൻ്റെ ആവശ്യക്കാരായി ഇപ്പോൾ ഇന്ത്യയ്ക്ക് മുമ്പിൽ നിൽക്കുന്നു എന്നാണ് റിട്ടയേർഡ് ആർമി ഓഫീസറായ മലയാളി കൂടിയായ ഭാസ്കരൻ നായർ അജയ് എന്ന് പറയുന്ന വ്യക്തി പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് ഹിന്ദിയിലടക്കം പല ആർമി ഓഫീസർമാരും ഇത്തരത്തിലുള്ളൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ഒരു ഉൽപ്പന്നമുണ്ടാക്കിയാൽ അതിനൊരു ഡെമോൺസ്ട്രേഷൻ ആവശ്യമുണ്ട്. കാരണം കോടികളുടെ ഒരു ബിസിനസ്സാണ്. കോടികൾ മുടക്കുമ്പോൾ അതിൻ്റെ ഒരു കൃത്യത എത്രത്തോളം ഉണ്ടെന്ന് വാങ്ങാൻ ആഗ്രഹിക്കുന്ന രാജ്യത്തിന് ആഗ്രഹമുണ്ട്. ആ ഇത് കൃത്യമായി ക്ലിയറായി ചെയ്തു കൊടുക്കുകയായിരുന്നു ഇന്ത്യ ചെയ്തത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം സാധാരണഗതി നമ്മളുടെ രാജ്യത്ത് വെച്ച് തന്നെയാണ് ഇത്തരം പരീക്ഷണങ്ങൾ നടത്തി അതിൻ്റെ ഒരു കൃത്യത അളന്ന് ഇല്ലെങ്കിൽ കൃത്യത ഈ വാങ്ങാൻ വരുന്നവരെ മനസ്സിലാക്കി കൊടുക്കുന്നതെങ്കിൽ ഈ ചൈന സ്ഥാപിച്ചിരിക്കുന്ന ഈ മിസൈൽ പ്രതിരോധ സംവിധാനം നമ്മുടെ രാജ്യത്തല്ല, രാജ്യത്തിൻ്റെ അതിർത്തിയിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇത് നടന്നത് എന്നാണ് വിരമിച്ച ഈ ആർമി ഉദ്യോഗസ്ഥരടക്കമുള്ളവരുടെ പോസ്റ്റുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.